ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് സർഗം കിച്ചണിൽ മാതള നാരങ്ങ കൊണ്ട് ഒരു പച്ചടി തയ്യാറാക്കാം. മാതള നാരങ്ങ നല്ല വിറ്റാമിൻ ഉള്ളതാണ്. ബ്ലഡ് കൗണ്ട് കൂടാനും പിന്നെ നല്ല ടേസ്റ്റും പിന്നെ ഒരു സീസണിൽ നല്ലോണം കിട്ടും ചെയ്യും. നമുക്ക് മാതള നാരങ്ങ അല്ലിയൊക്കെ തിരിച്ച് 1 കപ്പ് മാതള നാരങ്ങ എടുക്കുക. പിന്നെ തൈര് 1 കപ്പ്, പിന്നെ തൈരിൽ പഞ്ചസാരയും കടുക് ചതച്ചൊക്കെ ചേർത്ത് 1 നുള്ളുപ്പും ചേർത്ത് നമുക്ക് സലാഡ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ മാതള നാരങ്ങ പച്ചടി. നല്ല ടേസ്റ്റ് ഉള്ളൊരു പച്ചടിയാണിത്. മാതള നാരങ്ങ പച്ചടി തയ്യാറാക്കാൻ വേണ്ടി 1 മാതള നാരങ്ങ അല്ലി തിരിച്ചത്, അപ്പോൾ ഏകദേശം 1 കപ്പ് കിട്ടും. പിന്നെ 1 കപ്പ് തൈര്, പിന്നെ തൈരിന് ആവശ്യമുള്ള പഞ്ചസാര, പിന്നെ ഉപ്പ്, 1/2 ടീസ്പൂൺ കടുക് ചതച്ചത്, മല്ലിയിരല 1/2 ടീസ്പൂൺ, പച്ചമുളക് വട്ടത്തിലെറിഞ്ഞത് 1/2 ടീസ്പൂൺ. ആദ്യം നമുക്ക് തൈരെടുത്ത് പഞ്ചസാര ഇടാം. പിന്നെ 1 നുള്ളുപ്പും ചേർത്ത് കലക്കി വയ്ക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. അധികം പുളിയുള്ളതായ മാതള നാരങ്ങ പച്ചടിക്ക് ടേസ്റ്റ് കിട്ടില്ല. നല്ലോണം ഇളക്കാം. ഇത് വീട്ടിൽ ഉണ്ടാക്കിയ തൈര് തന്നെയാണ്, കാരണം അധികം പുളിയില്ല. നമുക്ക് പുളി കൂടണേക്കാൾ മുന്നേ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ആ ഒരു മീഡിയം പുളിയിൽ നിൽക്കും. അപ്പം നമ്മൾ പഞ്ചസാരയും 1 നുള്ളുപ്പും ചേർത്ത് തൈരാണത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചത് 1/2 ടീസ്പൂൺ ചേർക്കുക പച്ചമുളക്. അതുപോലെ മല്ലിയിരല അരിഞ്ഞത് 1/2 സ്പൂൺ, കടുക് ചതച്ചത് 1/2 സ്പൂൺ. ഇത് ഇളക്കി അതിനുശേഷം മാതള നാരങ്ങയും കൂടി ചേർക്കാം. ഇത് ചെറിയൊരു തണവോട് കൂടിയിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പച്ചടിയാണ് മാതള നാരങ്ങ പച്ചടി. തൈരിൻ്റെ പുളിയും പഞ്ചസാരയുടെ മധുരവും കടുക് ചതച്ചതിൻ്റെ ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റുള്ള ഒരു പച്ചടിയാണ്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ബ്ലഡ് കൗണ്ട് കൂടാനൊക്കെ മാതള നാരങ്ങ നൽകുന്ന തൈരിൻ്റെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എഫക്റ്റ് കിട്ടും. ഇങ്ങനെ കഴിയാൻ നല്ലോണം കഴിക്കുകയും ചെയ്യാം. ചെറിയൊരു തണവോട് കൂടി ഉപയോഗിക്കാം. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ചെറിയ തണവോട് കൂടി ഉപയോഗിക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.